മീഡിയയിലേക്ക് സ്വാഗതം. ആരാണ് ആദ്യം ചന്ദ്രനിലെത്തുക? ചന്ദ്രയാൻ 3 ആണോ ലൂണ 25 ആണോ? ചന്ദ്രോപരിതലം ലക്ഷ്യമാക്കിയുള്ള റഷ്യൻ പേടകത്തിൻ്റെ വിക്ഷേപണം വിജയം. ഏകദേശം 1.5 നൂറ്റാണ്ടിനും ശേഷം ചന്ദ്രനിൽ ഇറക്കുന്ന ബഹിരാകാശ പേടകം വിക്ഷേപിച്ച് റഷ്യ. വെള്ളിയാഴ്ച പുലർച്ചെ 4:30 കഴിയവെയായിരുന്നു ലൂണ 25 വിക്ഷേപണം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തിന് സമാനമാണ് ലൂണ 25 ദൗത്യം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമെന്ന പദവി കരസ്ഥമാക്കുകയാണ് ഈ ദൗത്യത്തിലൂടെ റഷ്യ ലക്ഷ്യമിടുന്നത്. ഈ സ്വപ്നവുമായി പറന്നുയർന്ന ചന്ദ്രയാൻ 3 വെല്ലുവിളിയാണ് ലൂണ 25. ചന്ദ്രദൗത്യത്തിൽ ഇന്ത്യ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങൾക്കുള്ള ആതിഥ്യം അവസാനിപ്പിക്കുക കൂടിയാണ് 1976 ശേഷമുള്ള റഷ്യയുടെ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. റഷ്യയിലെ വിക്ഷേപണ കേന്ദ്രമായ ബാസ്റ്റോണിമി ക്വസ്ട്രോഡോമിൽ നിന്നാണ് സൂയസ് 2-1B റോക്കറ്റ് വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്രനിലിറക്കാൻ പദ്ധതിയിടുന്ന അതേ ദിവസം തന്നെയാകും ലൂണ 25 ചന്ദ്രനെ തൊടുക. ഗുരുത്വാകർഷണ ബലത്തിൻ്റെ കൂടി സഹായത്തോടെയാണ് ചന്ദ്രയാൻ 3 യാത്ര. അതേസമയം ലൂണ 25 കരുത്തുറ്റ സൂയസ് റോക്കറ്റായതിനാൽ 5.5 ദിവസത്തിൽ ചന്ദ്രോപരിതലത്തിലെത്തും. തുടർന്ന് 3 ദിവസം 7 ദിവസം വരെ ചന്ദ്രനെ വലം വെച്ച ശേഷമാകും പേടകം ചന്ദ്രനിൽ. ലൂണ 25 ചന്ദ്രയാൻ 3 ലാൻഡിംഗ് ഏറെക്കുറെ ഒരേ സമയത്ത് നടക്കാനാണ് സാധ്യതയെങ്കിലും ലാൻഡിംഗ് സ്ഥലം വ്യത്യസ്തമാണ്. അതിനാൽ പദ്ധതികളെ പരസ്പരം ബാധിക്കില്ലെന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു.